കുന്നംകുളം നഗരസഭയിലെ 37 വാർഡുകളിലെയും വീടുകൾ ഒഴികെയുള്ളവയുടെ ഡിജിറ്റലൈസേഷൻ തയ്യാറാക്കിയതിന്റെ ആദ്യഘട്ട അസറ്റ് മാപ്പിംഗ് അവതരണം നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്നു. തിരുവനന്തപുരം കാരക്കുളം ഗ്രാമീണ പഠന കേന്ദ്രം 4 മാസമെടുത്താണ് കൗൺസിലർമാരിൽ നിന്നും വിവരം ശേഖരിച്ച് അസറ്റ് മാപ്പിംഗ് തയ്യാറാക്കിയത്. നഗരസഭയുടെ വാർഡ് തിരിച്ചുള്ള അതിർത്തി നിർണയം, നദികൾ, റോഡ്, വിട്ടുകിട്ടിയ സ്ഥാപനങ്ങൾ, പൊതുകിണറുകൾ, കുളങ്ങൾ, തെരുവുവിളക്കുകൾ, അംഗനവാടികൾ തുടങ്ങിയവയുടെ വിവരങ്ങളാണ് ഡിജിറ്റലായി തയ്യാറാക്കിയിട്ടുള്ളത്. തയ്യാറാക്കിയ വിവരങ്ങളിൽ നഗരസഭാ സെക്രട്ടറിക്ക് തിരുത്താനുള്ള ഓപ്ഷനുണ്ട്. സൈറ്റിലേക്ക് സന്ദർശിക്കാൻ സെക്രട്ടറിക്ക് പാസ്വേഡുണ്ട്. ഇതനുസരിച്ച് നിലവിൽ തയ്യാറാക്കിയിട്ടുള്ള അസറ്റ് മാപ്പിംഗിന്റെ വിവരങ്ങളിൽ ഉള്ള അപാകതകൾ പരിഹരിച്ച് വിവരങ്ങൾ അപ്ഡേറ്റ് ആക്കാൻ സാധിക്കും. എന്നാൽ ലോഗിൻ കൂടാതെ ഗസ്റ്റ് ഓപ്ഷനിലൂടെ സൈറ്റ് സന്ദർശിക്കാനാകും. നിലവിൽ തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂര്, ചാവക്കാട് എന്നിവിടങ്ങളിൽ അസറ്റ് മാപ്പിംഗ് മുഴുവനായും തയ്യാറായിട്ടുണ്ട്. ഡ്രോണിന്റെ സഹായത്തോടെ വീടുകൾ, കെട്ടിടങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവ കണ്ടുപിടിക്കുന്ന മാപ്പിംഗിന്റെ അടുത്തഘട്ട പ്രവർത്തനങ്ങൾ കുന്നംകുളം നഗരസഭയിൽ ഉടൻ ആരംഭിക്കും. ഗ്രാമീണ പഠന കേന്ദ്രം കോർഡിനേറ്റർ സുകേഷ് സോമൻ, ഫാസിൽ എന്നിവർ ചേർന്നാണ് അസറ്റ് മാപ്പിംഗ് അവതരണം നടത്തിയത്. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഒരു വീടിന്റെ കൃത്യമായിട്ടുള്ള അളവുകളും കാര്യങ്ങളും മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാപ്പിംഗ് കൂടി ആവശ്യമാണ്. കഴിഞ്ഞ കാലം മുതലുള്ള നിർദ്ദേശങ്ങൾ, അപ്പൊ അതിന്റെ ഭാഗമായി ഒരു തുടക്കം കുറിക്കാൻ നമുക്ക് സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും നമുക്ക് ഇതിന്റെ തുടർച്ചയായിട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്.